നമസ്കാരം. തമ്മിൽ തല്ലി അടിച്ചു പിളർന്ന ഐഎൻഎൽ ഇടത് മുന്നണിയിൽ നിന്ന് പുറത്താകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ട് പക്ഷമായി നിന്നാൽ ഐഎൻഎല്ലിന് ഇടത് മുന്നണിയിൽ തുടരുക ഇനിയുള്ള ദിനങ്ങളിൽ വലിയ പ്രയാസമാകും. ഐഎൻഎല്ലിനെ മുന്നണിയിൽ നിലനിർത്തുന്നതിനോട് സിപിഎമ്മിന് പുറമെ സിപിഐക്കും താല്പര്യമില്ല. അതേസമയം മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് എൽഡിഎഫ് ഇവരോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, സംസ്ഥാന അധ്യക്ഷൻ എ.പി. അബ്ദുൾ വഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഐഎൻഎൽ പിളർന്നത്. രണ്ടായി പിളർന്നതിനു ശേഷം ഇരുവിഭാഗം നേതാക്കളും സിപിഎമ്മുമായി സംസാരിച്ചിരുന്നു. പാർട്ടിയിലെ വിഴുപ്പലക്കലിൻ്റെയും പൊതുനിരത്തിൽ നടത്തിയ കൂട്ടത്തള്ളിൻ്റെയും ഒക്കെ അപമാനം സിപിഎമ്മിന് പേരാനാവില്ലെന്ന് ഇടത് മുന്നണി നേതാക്കൾ അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഐഎൻഎല്ലിലെ ചേരിതിരിവും തർക്കങ്ങളും രൂക്ഷമായ ഘട്ടത്തിൽ സിപിഎം ഐഎൽഎല്ലിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ നേരിട്ടിടപെടൽ നടത്തിയിരുന്നു. തർക്കങ്ങളും പ്രശ്നങ്ങളും കൂടാതെ ഒന്നിച്ചു പോകാൻ തങ്ങൾ തയ്യാറെന്ന് അന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ കാസിം ഇരിക്കൂർ അബ്ദുൾ വഹാബ് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ കൊച്ചിയിൽ ലോക്ക്ഡൌൺ ലംഘിച്ച് ചേർന്ന യോഗത്തിനിടെ പാർട്ടി ഘടകകക്ഷി കൂടിയായ ഐഎൻഎൽ നടത്തിയ സംഭവ വികാസങ്ങൾ സിപിഎമ്മിന് പോലും അവമതിപ്പുണ്ടാക്കി. പൊതുജന മധ്യത്തിൽ കൂട്ടത്തല്ലും പിളർപ്പും നടന്നതോടെയാണ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടത് മുന്നണി തയ്യാറായിരിക്കുന്നതെന്നാണ് വിവരം. അതേസമയം മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് എൽഡിഎഫ് നേതാക്കൾ അവരോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. രണ്ട് വിഭാഗമായി ഐഎൻഎൽ തുടരുകയാണെങ്കിൽ സിപിഎമ്മിനൊപ്പം നിലനിർത്തുകയും ഘടകകക്ഷി പദവി ഒഴിവാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മന്ത്രിയെ തിടുക്കത്തിൽ മാറ്റിയിട്ടില്ല. ഇക്കാര്യത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന സമിതിയും ചേരുമ്പോൾ തീരുമാനമെടുക്കാനാണ് സാധ്യത. വിശദമായ കൂടിയാലോചനകൾക്കും ഔദ്യോഗിക ചർച്ചകൾക്കും ശേഷമാവും ഇത്. ചെറു പാർട്ടിയായ ഐഎൻഎൽ മുറിഞ്ഞ് രണ്ട് കക്ഷിയായാൽ ഇക്കൂട്ടർക്ക് ഘടകകക്ഷി പദവി നൽകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. സാധാരണ എൽഡിഎഫ് യോഗത്തിൽ ഐഎൽഎനെ പ്രതിനിധീകരിച്ച് കാസിം ഇരിക്കൂറും അബ്ദുൾ വഹാവുമാണ് പങ്കെടുത്തിരുന്നത്. ഇരുഭാഗങ്ങളും രണ്ടായി പിളർന്ന പശ്ചാത്തലത്തിൽ എൽഡിഎഫിൽ ഇനി ആരാകും പങ്കെടുക്കുക എന്ന് ഐഎൻഎൽ അറിയിക്കേണ്ടി വരും. എന്തായാലും വിഷയത്തിൽ അധികം വൈകാതെ തന്നെ ഇടത് മുന്നണിയും അതിശക്തമായ നിലപാട് കൈക്കൊള്ളും എന്നാണ് ലഭിക്കുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.